വെള്ളം നിറക്കൽ കളി. ബക്കറ്റിലെ വെള്ളം കൈക്കൊമ്പിളിൽ എടുത്ത് ദൂരെ വെച്ച ഗ്ലാസ്സിൽ നിറക്കുന്നതാണ് കളി. ഓരോ സംഘത്തിലെയും കുട്ടികൾ ഓരോരുത്തരായി വന്ന് കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് അവരവരുടെ ഗ്ലാസ്സുകളിൽ നിറക്കണം. നിശ്ചിത സമയത്തിനകം ഏത് സംഘത്തിൻ്റെ ഗ്ലാസ്സിലാണ് കൂടുതൽ വെള്ളം നിറഞ്ഞത് ആ സംഘം വിജയിക്കും. ഇങ്ങനെയാണ് നമ്മൾ വെള്ളം നിറക്കൽ കളി കളിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ കളി അറിയുമോ? അറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ പലതരം ഗ്രൂപ്പുകളാക്കി ഓരോ ഗ്രൂപ്പിനും നമ്മൾ ഇങ്ങനെ കളിപ്പിക്കും. എന്നിട്ട് ആറ് ഗ്രൂപ്പിലാണ് കൂടുതൽ വെള്ളം നിറച്ചത് അവർ വിജയിക്കും. അങ്ങനെയാണ് നമ്മൾ കളിക്കാറുള്ളത്. അപ്പോൾ ഏകദേശം ഈ കളി എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. എല്ലാവരും തയ്യാറല്ലേ? ഇതാണ് നമ്മുടെ വെള്ളം നിറക്കൽ കളി. കൈക്കൊമ്പിളിൽ വെള്ളമെടുത്ത് നമ്മൾ ക്ലാസ്സിലോ അതുപോലെ നമ്മുടെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് ആരാണ് കൂടുതൽ വെള്ളം നിറച്ചത് അവർ വിജയിക്കും. അതാണ് നമ്മുടെ കളി. എൻ്റെ കൂട്ടുകാർക്കെല്ലാം കളി ഇഷ്ടപ്പെട്ടില്ലേ? ഇനി എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് കളിച്ച് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ആരാണ് കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തി അതിൻ്റെ ചിത്രം വരച്ചു നിറം നൽകൂ. എൻ്റെ കൂട്ടുകാർ സ്വന്തമായിട്ട് ഈ കടങ്കഥയുടെ ഉത്തരം കണ്ടെത്തണം. ശേഷം അതിൻ്റെ ചിത്രം വരച്ചു കൊണ്ട് വേണം അതിൻ്റെ പേരെഴുതാൻ. അപ്പം പോലെ തടിയുണ്ട്, അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ആരാണ്? എല്ലാവർക്കും പിടികിട്ടി കാണുമല്ലേ. അപ്പോൾ ആ ഒരു വസ്തുവിൻ്റെ ചിത്രം വരച്ചിട്ട് നിങ്ങളതിൻ്റെ പേരെഴുതണം. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. രണ്ടാമത്തെ കടങ്കഥ എന്താണ്? ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല, ഉറങ്ങും പക്ഷേ കണ്ണടക്കില്ല. എൻ്റെ കൂട്ടുകാർക്കെല്ലാം മനസ്സിലായോ? എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടെത്തി എഴുതണം കേട്ടോ. അപ്പം എല്ലാവരും ഈ കടങ്കഥയുടെ ഉത്തരം ചിത്രം നൽകിക്കൊണ്ട് എഴുതണം. എല്ലാവരും തയ്യാറല്ലേ? തയ്യാറാണല്ലേ. അപ്പം നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം.
എഴുതാം. എന്തിനൊക്കെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്? നമ്മൾ എന്തിനൊക്കെയാണ് കൂട്ടുകാരെ വെള്ളം ഉപയോഗിക്കുന്നത്? ആ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ആഹാരം പാകം ചെയ്യാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കും. മറ്റ് എന്താവശ്യങ്ങൾക്കൊക്കെ നമ്മൾ വെള്ളം ഉപയോഗിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. മിസ് രണ്ട് മൂന്ന് ഉദാഹരണം പറഞ്ഞുതരാം. ശേഷം എൻ്റെ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം. പാത്രം കഴുകാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കില്ലേ? അതുപോലെ തറ തുടക്കാൻ വെള്ളം ഉപയോഗിക്കും. പൂന്തോട്ടം നനയ്ക്കാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കും. കുളിക്കാൻ വെള്ളം ഉപയോഗിക്കും. അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ വെള്ളം ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റാവശ്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തി എൻ്റെ കൂട്ടുകാർ ഇത് പൂർത്തീകരിക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഗതി തന്നെയാണല്ലേ. നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം വേണം. അപ്പോൾ ഈ വെള്ളം എവിടെ നിന്നാണ് കൂട്ടുകാരെ കിട്ടുന്നത്? ആ കിണറിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടും അല്ലേ. പിന്നെ എവിടെ നിന്നൊക്കെ കിട്ടും? ആ പുഴ, അരുവി, തടാകം, ചോല, അങ്ങനെ പലയിടത്തു നിന്ന് നമുക്ക് വെള്ളം ലഭിക്കും അല്ലേ. അപ്പോൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം. എന്തായിരുന്നു നമ്മുടെ ചോദ്യം? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്? അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് അറിയാവുന്ന കൂടുതൽ വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് എഴുതാം. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവുക പറയൂ. അപ്പോൾ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവും? എൻ്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ. ആ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതെയാവും അല്ലേ. പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വെള്ളം കിട്ടാതെയാവും. പിന്നെ എന്തൊക്കെയാണ്? ആ നമുക്ക് ആഹാരം പാകം ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. ഇങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്കൊന്നും വെള്ളം കിട്ടാതെയാവും നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കൂട്ടുകാർ കാണുന്നത്? കുട്ടികളെല്ലാം ക്യൂ നിൽക്കുന്നുണ്ട്. അതിലൊരു കുട്ടി വലിയൊരു ബക്കറ്റ് വെള്ളത്തിൽ കൈയിട്ട് കഴുകുന്നു അല്ലേ. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എൻ്റെ കൂട്ടുകാർ പറഞ്ഞു നോക്കൂ. ഇല്ല അല്ലേ, ചെയ്യാൻ പറ്റില്ല. കാരണം ആ വെള്ളം ചീത്തയായി പോവും. അതിൽ ഒരു കപ്പ് ഉപയോഗിച്ച് കൊണ്ടാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. മറ്റൊരു ചിത്രം നോക്കൂ. ഒരാൾ അദ്ദേഹത്തിൻ്റെ കാറ് പുഴയിൽ നിന്നും കഴുകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ജലം മലിനപ്പെടുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിത്രം കണ്ടല്ലോ. ഇതുപോലെ ജലം മലിനമാകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെ? എൻ്റെ കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കിയേ, ഏതൊക്കെയാണ് സന്ദർഭങ്ങൾ? ആ പുഴയിൽ നിന്നും വാഹനങ്ങൾ കഴുകുന്നത്, മാത്രമല്ല കന്നുകാലികളെ കുളിപ്പിക്കുന്നത്. പുഴയിലേക്ക് കൊണ്ടുപോയി കന്നുകാലികളെ കുളിപ്പിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. അതൊക്കെ ജലം മലിനമാവാനുള്ള ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ വീട്ടിലെ അഴുക്കെല്ലാം നമ്മൾ പുഴയിലേക്ക് ഒഴുക്കി വിടുന്നത്, ഫാക്ടറികളിൽ നിന്നുള്ള അഴുക്ക് പുഴയിൽ ഒഴുക്കി വിടുന്നത്, ഇതെല്ലാം ഓരോ കാരണങ്ങളാണ്. അതുപോലെ മറ്റൊരു കാരണമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നദികളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ജലമെല്ലാം മലിനപ്പെടാനുള്ള കാരണമാണ്. ഇങ്ങനെയാണ് നമ്മുടെ മറ്റ് പല ജലസ്രോതസ്സുകളും മലിനപ്പെടുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയൊന്നും ചെയ്യരുത്. മാത്രമല്ല ഇനിയും ജലം മലിനമാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് എൻ്റെ കൂട്ടുകാർ കണ്ടെത്തി എഴുതണം. ഇത്രയും പ്രവർത്തനങ്ങളാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെള്ളം നിറച്ചുള്ള കളി പഠിച്ചു. ശേഷം നമ്മൾ കടങ്കഥയ്ക്ക് ഉത്തരം നൽകണം. വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്നും വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും കണ്ടെത്തി എഴുതണം. ശേഷം ഇന്ന് നമ്മൾ ജലസ്രോതസ്സുകൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവുമെന്നും ജലം മലിനമാകുന്ന മറ്റു സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നും നമ്മൾ കണ്ടെത്തി എഴുതണം. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് മിസ് ഇന്നത്തെ ക്ലാസ്സിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രവർത്തനം ചെയ്ത് മിസ്സിനെ അയച്ചു തരണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.